പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമ്പനി കടക്കെണിയിലായി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കാവ്യ. ഇതേ തുടർന്ന് കമ്പനിയിലെ ഓഡിറ്റർമാരും കാവ്യയെ കാണുന്നതിനായി എത്തുകയും കാവ്യയോട് കമ്പനി അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ കൃഷ്ണയെ കമ്പനിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ അവരുടെ ഈ ആവശ്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് നമ്മുടെ കാവ്യ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃഷ്ണയെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകില്ല എന്നും കൃഷ്ണയ്ക്ക് കണ്ണു കാണുകയില്ല എന്നും വ്യക്തമാക്കുന്ന ജയമോഹിനി പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കൃഷ്ണയെ കമ്പനിയിലേക്ക് പറഞ്ഞയച്ചാൽ മതിയെന്നും കമ്പനിയിലെ കാര്യങ്ങൾ കൃഷ്ണയ്ക്ക് വായിച്ചു കൊടുക്കാൻ വേറൊരാളെ നിയോഗിക്കാം എന്നും അവർ പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കമ്പനി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വിട്ടുവീഴ്ച ചെയ്യുന്നതിനായി തയ്യാറാവുകയാണ് കാവ്യ. ചെന്ന് കാണുന്ന കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഒടുവിൽ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി ജയമോഹിനിയും കോംപ്രമൈസിന് തയ്യാറാകുന്നു. ഇതേ തുടർന്ന് കൃഷ്ണ വീണ്ടും ഓഫീസിലേക്ക് വരികയും ഭരത്തിനെ ചുമതലകളിൽ നിന്ന് മാറ്റുകയും ചെയ്തത് ഭരത്തിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് വീട്ടിലെത്തുന്ന ഭരത് കാവ്യയോട് ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.